ഈ കുറച്ച് സ്വാഭാവിക തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയം കൂടി പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് പറയുന്നത് ഇപ്പം നേരെ തിരിച്ച് ഇന്ന് രാവിലെ കോൺഗ്രസ് വൈകിട്ട് ബി ജെ പി എന്നാണ് അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ടോ തൃശ്ശൂരിലൊക്കെ തീർച്ചയായിട്ടും അത് ഞാൻ തന്നെ അനുഭവസ്ഥാനാണല്ലോ കാരണം പത്മജ വേണുഗോപാൽ എനിക്കെതിരെയാണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് അപ്പോൾ അന്ന് കരുണാകരൻ്റെ മകൾ എന്നായിരുന്നു അവരുടെ ബ്രാൻഡ് അപ്പോൾ കാരണം എന്താ വെച്ചാൽ പിന്നെ പാമ്പൻ പാലത്തിൻ്റെ പിൻബലം എന്നൊക്കെ പറയുന്ന പോലുള്ള ഉറക്കം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു വലിയ പിൻബലം കരുണാകാരൻ ഞാൻ എനിക്കങ്ങനെ ഒരു എൻ്റെ അച്ഛനൊരു സാധാരണ ഒരു ചെത്തു മധ്യവ്യവസായ തൊഴിലാളി അങ്ങനെയുള്ള തൊഴിലാളികളുടെ കുടുംബത്തിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെ ഏറ്റുമുട്ടുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാരമ്പര്യം ഒക്കെയുള്ള ആൾക്കാരാണ് നമ്മുടെ പാരമ്പര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അന്തിക്കാട്ടെ ഒരു തൊഴിലാളി സമര എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അമ്മയുടെ അച്ഛനും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളല്ല അവർ ജയിലിൽ കിടന്നിട്ടുണ്ട് മർദ്ദന പറ്റിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരൊന്നും പേരുകളൊന്നും പിന്നെ അവരെ ചരിത്രത്തിലൊന്നും കാണുന്നില്ല പക്ഷേ ഞങ്ങൾക്കറിയാമല്ലോ അവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടിയിരുന്ന ആൾക്കാരാണ് അപ്പോൾ അന്ന് പത്മജ നമുക്കെതിരെ മത്സരിക്കുമ്പോൾ അവർ ഇങ്ങനെ ബി ജെ പിയിലേക്ക് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ പത്മജയ്ക്ക് പോലും ബി ജെ പിയിലേക്ക് മാറാമെങ്കിൽ കരുണാകരൻ്റെ മകൽ ഇപ്പോൾ എ കെ ആനണിയുടെ മകൾ അനിൽ ആൻ്റണി മാറി ഇപ്പോൾ എത്രയോ ആളുകളുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മക്കളെയാണല്ലോ അവർ പിടിക്കുന്നത് ഇപ്പോൾ കമൽനാഥിനെ പറഞ്ഞ നിങ്ങൾ കമൽനാഥിന് വേണ്ട മകൻ വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം മകനെ സീറ്റ് കൊടുത്ത് നിർത്തിക്കുക അതിന് കാരണം എന്താ വെച്ചാൽ അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ ഒരു വളരെ നിർണായക ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയെ വിട്ട് നേരെ എതിർ പാർട്ടിയിലേക്ക് പോവാണ് അല്ലെങ്കിൽ സമാനമായ ഒരു പാർട്ടിയിലേക്ക് പോലല്ല എന്തിനാണ് എതിർത്ത് വന്നിരുന്നത് അത്യന്തികമായി നമ്മൾ എതിർക്കുന്നവരിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ പൊളിറ്റിക്കലി അവർ അത്രമാത്രം പിന്നെ ആ പ്രസ്ഥാനത്തോട് കൂടുതലുള്ളവരാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് അവർ അവരനുവർത്തിക്കുന്ന പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതായത് അധികാരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് അപ്പോൾ അധികാരത്തിൻ്റെ അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു പോയിൻ്റായിട്ട് അവർ കാണുന്നത് അപ്പോൾ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല അധികാരത്തിന് സാധ്യതകളില്ലെങ്കിൽ അവർ കോൺഗ്രസ് കിട്ടും ഇപ്പോൾ കരുണാകരൻ അപ്പുറത്ത് പോയപ്പോൾ കരുണാകരൻ മക്കളിൽ അപ്പുറത്ത് പോയത് ഇപ്പുറത്താണ് അധികാരം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അധികാരം പോയപ്പോൾ അങ്ങനെ അവരിപ്പോൾ സ്വമായിട്ടും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് ബി പത്മജ പോയി എന്ന് പറയുന്നത് നമുക്ക് എനിക്കത് വളരെയധികം സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ആളുകൾ കേരളത്തിലങ്ങനെ പോകുമോ എന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നതാണ് ഇപ്പോൾ കേരളത്തിലും അത് സംഭവിച്ചോണ്ടിരിക്കും ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലവരെ എഡിറ്റോറിയൽ ഉണ്ട് അതിനകത്ത് പറയുന്നത് ഇതാണ് വിളിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് ചേക്കേറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അത് വലിയ കേരളത്തിൻ്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്ന് അത്തരത്തിലുള്ള പരസ്യമായ പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാരുടെ ഫോണിന് പ്രത്യേകം ഡെലട്രോൺ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലേക്ക് പോയി അത് ആളുകൾ പറയുന്ന ഒരു ഒരു തമാശയാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ ഒരു വിശ്വാസ്യത അവരുടെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണം കാരണം ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇനി വേറെ ഓപ്ഷൻ ജനങ്ങളുടെ മുമ്പിലില്ല അപ്പോൾ അതിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമ്പോൾ അതിലൊരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഒരു ഉറപ്പ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ പറയുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ അവിടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിൽ മതേതരത്വത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഒരു സമൂഹം ഡയൽ ടോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാത്രിയിൽ ഫോൺ പകലാൽ ഓഫ് ചെയ്ത് വെച്ചാലും അല്ലെങ്കിൽ സൈലന്റ് ആക്കിയാലും രാത്രിയിൽ ഡയൽ ടോൺ ഓഫ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് എന്ന് അതെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിട്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ ഡയൽ ടോൺ ഓഫ് ചെയ്യാതെ വെക്കുന്നത് കോൺഗ്രസ്സുകാരുടെ വിളി എപ്പോൾ വരുന്നു എന്നറിയാൻ അല്ല അത് അതൊരു തമാശയായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആ രീതിയിലാണെന്ന് പറയുന്നത് ഇതൊരു തമാശ അല്ലാ സത്യം പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ട് നമ്മൾ കാണുന്ന ഇത് ശരിയല്ല നമ്മളിതിൻ്റെ ഗൗരവം കണ്ട കാര്യമാണ് ഇപ്പോൾ ഈ ഇവിടെ ചർച്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ വഴിമാറിപ്പോകുമ്പോൾ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വന്നു നമ്മൾ നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനൊരു നിയമം ഉണ്ടാകുന്നു അതായത് പൗരത്വം നിശ്ചയിക്കുന്നതിൽ മതം ഒരു മാനദണ്ഡമായിട്ട് മാറും എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് അത് ഭരണഘടന അപ്പം നമ്മളിത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി സർക്കാരിൻ്റെ വരവോടുകൂടിയാണ് ഏതാണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നൊരു തോന്നൽ തോന്നി തുടങ്ങി ക്രമേണ ആ ബലം വർദ്ധിച്ചത് അങ്ങനെയാണ് സംശയം അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ബൈപ്പാസ് ചെയ്യാൻ അവർക്കൊരു പ്രയാസമില്ല ആരാണ് ഈ ഭരണഘടനാ സംരക്ഷകരായിരിക്കുന്നവർ തന്നെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചാൽ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഭരണഘടന സംരക്ഷകരാണല്ലോ ഭരണാധികാരികൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകൾ തന്നെ അതിനെതിരായിട്ട് നിയമം പോലും നിർമ്മിക്കുന്നു എന്നുവന്നാൽ നമ്മൾ എവിടെയാണ് പോവുക ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വിലക്കെടുക്കാൻ കഴിയാത്തവരായി പാർലമെൻറ്റിലേക്ക് പോകാൻ നിങ്ങൾ ഇരുപത് പേരും എന്നുള്ളതാണോ ജനങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇരുപത് പേരും ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ മെമ്പർമാരായിരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ എം പിമാരായിരിക്കും നരേന്ദ്രമോദി ഇവിടെ വന്ന് രണ്ട് ഡിജിറ്റൽ സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത് അതെ അതെ അതെന്തായാലും എൻ്റെ സംശയം അത് അവർ മത്സരിച്ച് ജയിച്ചിട്ട് കിട്ടുന്നതാണോ അതല്ല ജയിച്ചതിന് ശേഷം കിട്ടുന്നതാണോ എന്നുള്ളതും കൂടി നോക്കണതാണ് അങ്ങനെയൊരു സംശയമാണ് അല്ല അങ്ങനെയുണ്ടല്ലോ എൻ്റെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണോ അദ്ദേഹം വന്ന് തമാശ പറയലല്ലോ പ്രധാനമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന് അത് പിന്നെ പിന്നെ ഇലക്ട്രോണിക് മെഷീനിൽ മാനിപ്പുലേഷൻ നടത്തേണ്ടി വരും തൃശ്ശൂർ കേരളത്തിൽ പത്ത് സീറ്റ് ബി ജെ പിക്ക് കിട്ടണമെങ്കിൽ രണ്ടക്കത്തിൽ വിജയിക്കണമെങ്കിൽ പിന്നെന്താ ഓപ്ഷൻ എന്താ പിന്നെ അല്ലെങ്കിൽ ഓപ്ഷൻ ഓപ്ഷനാണ് അത് അദ്ദേഹം പോകും അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് രണ്ട് അക്ക സീറ്റ് ബി ജെ പിക്ക് കിട്ടും പാർലമെന്റിൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഭാവി കാലത്തിൽ രണ്ടക്കം എന്താ ശോഭനമായൊരു ഭാവി അവർക്ക് ചില ആൾക്കാർ കൊടുക്കത്തെയാണെന്നുള്ളത്